ഫിർഔന്റെ ഭാര്യ ആസിയ ബിവി റളിയല്ലാഹു അൻഹക്ക് ഫിർഔന്റെ കൊടുംക്രൂരതയ്ക്ക് മുന്നിൽ ക്ഷമിച്ചതിന് ഇലാഹായ റബ്ബ് നൽകുന്ന പ്രതിഫലം എത്രയാണോ അത്രയും വലിയ പ്രതിഫലമാണ്. ഭർത്താവിന്റെ ദുസ്വഭാവത്തിന്റെ മേൽ ക്ഷമിക്കുന്ന ഭാര്യക്ക് ജല്ല ജലാലായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകുന്നതെന്ന് അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ശ്രദ്ധിക്കണം. എന്തോ ഒരു കാര്യത്തിന് ഭർത്താവ് ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് അതിനേക്കാൾ ശബ്ദത്തിൽ അങ്ങോട്ട് ചൂടായി ഭർത്താവിനെ പരാജയപ്പെടുത്തണം. അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത് പൊന്നു സഹോദരി. ക്ഷമിക്കണം. ആ ക്ഷമക്കാണ് ഇത്രയും വലിയ പ്രതിഫലം അല്ലാഹു നൽകുന്നത്. എത്ര വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയായ സഹോദരിയാഹ്രീമിലൂടെ ഇലാഹായ റബ്ബ് വിശ്വാസികൾക്ക് ഉദാഹരണമായി പറഞ്ഞ് പരിചയപ്പെടുത്തിയ പെണ്ണാണ് ബഹുമാനപ്പെട്ട ബീവിയാസിയ റളിയല്ലാഹു അൻഹാ. ആ ആസിയ ബീവി അങ്ങനെയൊക്കെ ക്ഷമിച്ചു സഹിച്ചു. വലിയ പരീക്ഷണത്തിന്റെ തീച്ചുളയിലായിരുന്നു. അതിന് അല്ലാഹു അവർക്ക് നൽകുന്ന പ്രതിഫലം ഭർത്താവിന്റെ ദുസ്വഭാവത്തിന്റെ മേൽ ക്ഷമിക്കുന്ന ഭാര്യക്ക് അല്ലാഹു നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാതെ ഭാര്യയും ഭർത്താവും കുറ്റങ്ങളും പോരായ്മകളും മാത്രം നോക്കി നടന്ന് എപ്പോഴും ശണ്ട കൂടുന്ന ഒരവസ്ഥ വീട്ടിൽ ഉണ്ടായിക്കൂടാ. للخلق كلهم ولا تكن كذبا بمب الجروح وقع മനുഷ്യനെ ഒരിക്കലും ഈച്ചയെ പോലെയാകല്ല മനുഷ്യ. ഈച്ചയെ പോലെയാകരുത് മനുഷ്യ. എന്താ ഈച്ചയുടെ സ്വഭാവം? ശരീരം മൊത്തം പെർഫ്യൂംഡ് ആണെങ്കിലും പെർഫ്യൂംഡ് ആയിടത്തൊന്നുമല്ല ഈച്ച വന്നിരിക്കുക. ഈച്ചപ്പോഴും ഇരിക്കുന്നത് എവിടെയാണോ മുറിയുള്ളത്, എവിടെയാണോ കേടുള്ളത്, അവിടെയാണ് ഈച്ച ഉണ്ടാവുക. അതെങ്ങനെ വലുതാക്കാൻ പറ്റും? അതാണ് ഈച്ചയുടെ ചിന്ത, അതിനാണ് ഈച്ചയുടെ പരിശ്രമം. എന്നതുപോലെ ചില മനുഷ്യരുണ്ട്, ആര് എത്ര എന്ത് നന്മകൾ ചെയ്താലും അതൊന്നും അവര് കാണില്ല. ആ നന്മക്ക് ഒരിക്കൽ പോലും ഒരു പ്രശംസയുടെ വാക്ക് പറയില്ല. ഭാര്യയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്, നന്മകളുണ്ട്, അതൊന്നുമേ അവൻ കാണുകയില്ല. ഒരിക്കൽ പോലും അവളെ ഒന്ന് പ്രശംസിക്കുകയോ പ്രകീർത്തിക്കുകയോ ചെയ്യില്ല. നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കും, നല്ല വിഭവങ്ങൾ ഉണ്ടാക്കും, നന്നായി കഴിക്കുകയും ചെയ്യും. ഒരിക്കൽ പോലും എന്തൊരു രുചിയാണ്, എന്തൊരു റാഹത്താണ്, നല്ല കൈപുണ്യം. ഏയ്, അങ്ങനെ ഒരു വാക്ക് മുണ്ടണില്ലല്ലോ. അങ്ങനെ ഒരു വാക്ക് അറിയൂല. എന്നെങ്കിലും എന്തെങ്കിലും ഒരു കമ്മി വന്നിട്ടുണ്ടെങ്കിൽ ഓ ചൂടാവലൊന്ന് കേൾക്കന്നെ വേണം. മനുഷ്യ നീച്ചയെ പോലെയാകല്ല മനുഷ്യ. ശരീരത്തിൽ നല്ല ഭാഗങ്ങളിൽ, നല്ല സ്ഥലങ്ങളിൽ, പെർഫ്യൂംഡായ സ്ഥലങ്ങളിലൊന്നും ഈച്ച ഇരിക്കാറില്ല. എവിടെയാണോ മുറിവുള്ളത്, പുളിയുള്ളത്, കേടുള്ളത്, അവിടെ അത് പരമാവധി എങ്ങനെ വലുതാക്കാൻ പറ്റും? ഇതാണ് ഈ ചെയ്യേണ്ട പരിശ്രമം. അല്ലാഹുവേ റബ്ബ സ്വഭാവത്തെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു കാക്കട്ടെ. അതുകൊണ്ട് പരസ്പരം കുറ്റവും കുറവുകളും കണ്ടുപിടിക്കാനല്ല പരിശ്രമിക്കേണ്ടത്.
എല്ലാമെല്ലാം കണ്ട് പരിഹരിക്കാനും പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുവാനും ശ്രദ്ധിക്കണം മുഅ്മിനെ. അതിലാണ് ഖൈറന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് നമ്മൾ ഓർക്കണം. പ്രത്യേകിച്ച് സഹോദര ഹബീബായ നബി തങ്ങളുടെ വസീയത്തുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ ആഖിറുമാ വസ്സാ ബിഹാ റസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം كان يتكلم بهم حتى تلجل لسانه وخفي كلامه. തങ്ങൾ അവസാനമായി പറഞ്ഞത് മൂന്ന് കാര്യങ്ങളാണ്. സുൽത്താന്റെ വസീയത്ത് മൂന്ന് കാര്യമാണ്, ഞാൻ ഓർക്കാൻ ഇങ്ങനെ പറയുകയായിരുന്നു. നാവങ്ങനെ പിടക്കുന്നുണ്ട്, ആ സംസാരം അങ്ങനെ അവ്യക്തമായി. ഞാൻ എന്റെ കാത് ഹബീബിന്റെ ചുണ്ടോടടുപ്പിച്ചു, സുബ്ഹാനല്ലാഹ് ജഅല യഖൂൽ. നോക്കുമ്പോ മുത്തുനബി പറയുന്നത് എന്താണെന്നറിയോ, ഉമ്മത്തി അസ്വലാ അസ്വലാ. ഉമ്മത്തെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണേ. അല്ലാഹുവേ, നിസ്കാരത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ അശ്രദ്ധയിലാകരുത്. ഒരു വഖ്ത് പോലും നിങ്ങൾ ഖളാ ആക്കരുത്. നിസ്കാരത്തിന്റെ കാര്യത്തിൽ അങ്ങേയറ്റം ശ്രദ്ധിക്കണേ എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. പിന്നെയോ വമാ മലകത്ത് ഐമാനുക്കും ലാ തുകല്ലിഫൂഹും മാ ലാ യതീഖൂൻ. നിങ്ങൾക്ക് കീഴിലുള്ളവരോട് കഴിയാത്ത അവർക്ക് കഴിയാത്ത ഒരു കാര്യവും നിങ്ങൾ കീർത്തിക്കരുത്, കൽപ്പിക്കരുത്. നിങ്ങൾക്ക് കീഴിൽ ജോലി ചെയ്യുന്നവരോട് അവർക്ക് ചെയ്യാൻ കഴിയാത്തൊരു കാര്യം ഒരു കാരണവശാലും നിങ്ങൾ നിർബന്ധിക്കരുത്, ചെയ്യാൻ കീർത്തിക്കരുത്. പിന്നെയോ അല്ലാഹ അല്ലാഹ നിങ്ങളുടെ ഭാര്യമാരുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം. കാരണം നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ കൈകളിൽ അല്ലാഹു ഏൽപ്പിച്ച അടിമകളെ പോലെയാണ്. അവർക്ക് നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്തു പോകണമെങ്കിൽ നിങ്ങളോട് സമ്മതം ചോദിക്കണ്ടേ? നിങ്ങളെ സമ്മതം ഉണ്ടെങ്കിലല്ലേ സ്വന്തം വീട്ടിലേക്ക് പോലും പോകാൻ പറ്റൂ. അപ്പോൾ നിങ്ങളുടെ കൈകളിൽ അല്ലാഹു ഏൽപ്പിച്ച നിങ്ങളുടെ അടിമകളെ പോലെയാണവർ. ഒന്ന് പുറത്തു പോകണമെങ്കിൽ പോലും നിങ്ങളുടെ സമ്മതം വേണം. അതുകൊണ്ട് ആ സ്ത്രീകളുടെ നിങ്ങളുടെ ഭാര്യമാരുടെ കാര്യത്തിൽ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, അവരെ വേദനിപ്പിക്കരുത് എന്ന് അവസാനമായി മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.